ശ്രീകുമാരൻ ആശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചിറങ്കിഴി താലൂക്കിലുള്ള കായ്ക്കര എന്ന സ്ഥലത്താണ് ആശാൻ ജനിച്ചത് കുമാരു എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു എസ് എൻ ഡി പി സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്നേഹ ഗായകൻ ഭാവഗായകൻ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിലെല്ലാം ആശാൻ അറിയപ്പെടുന്നു ആധുനിക കവിത്രയങ്ങളിൽ പ്രമുഖനാണ് കുമാരൻ ആശാൻ റൊമാൻറിക് പ്രസ്ഥാനം അഥവാ കാൽപ്പനിക പ്രസ്ഥാനം ഇതിൽ ഉൾപ്പെട്ടതാണ് ആശാന്റെ മിക്ക കവിതകളും ചെടിയിൽ പൂത്തു വിലസി നിൽക്കുന്ന പൂവിനെ നോക്കി പാടുന്നതിനേക്കാൾ മണ്ണിൽ വീണടിഞ്ഞ പൂവിനെ അതിൻ്റെ ധൈര്യസ്ഥിതിയെ ഓർത്ത് വിലപിക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ ഭാവന വ്യാപരിച്ചത് മണ്ണടിഞ്ഞ പൂവിന്റെ അവസ്ഥയിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അനുഭവങ്ങളും അഗാധഭാവങ്ങളുമാണ് ആശാൻ വരച്ചു കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസ്ഥപ്പെടുത്തിയ വീണ പൂവാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഹണ്ണകാവ്യം ഭാവഭദ്രതയാണ് ആശാൻ കവിതകളുടെ മുഖമുദ്ര മനുഷ്യ ജീവിതത്തിൻ്റെ അന്തർമണ്ഡലങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കവിത വ്യക്തിയുൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രക്തധമനികൾ കടന്ന് പ്രവഹിക്കുന്നു പ്രാന്തദർശിയായ കവിയുടെ ജീവിത ബോധത്തിൻ്റെ തെളിവുകളായ ആ കവിതകളിൽ ആസ്വാദനത്തെക്കാളേറെ പരതയ്ക്കാണ് മുൻതൂക്ക ബുദ്ധമത തത്വങ്ങളും ആശാനെ ഏറെ സ്വാധീനിച്ചിരുന്നു ആശാന്റെ പ്രധാന കൃതികൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകും ആധ്യാത്മികതയും ലൗകികതയും ഇടകലർന്ന ആശാന്റെ മനസ്സാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നുണ്ട് ആശാൻ ആദ്യം ആധ്യാത്മികതയിൽ ഊന്നിയാണ് ജീവിച്ചത് എന്നാൽ പിന്നീട് ലൗകിക ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നു ഈ ഒരു മനസ്സ് നമുക്ക് ചണ്ടാലഭിക്ഷുകി നളിനി കരുണ എന്നീ കൃതികളിലൊക്കെ കാണാൻ കഴിയും വ്യവസ്ഥാപിത മൂല്യങ്ങളെ സോ കാവ്യങ്ങളിലൂടെ ആശാൻ വെല്ലുവിളിക്കുന്നു അതിന് ഉദാഹരണമാണ് നളിനി എന്ന കാവ്യം ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ആശാനെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിക്കുന്നു എന്നാൽ ആശാൻ വിപ്ലവ കവിയല്ല നവോത്ഥാനത്തിൻ്റെ കവിയാണെന്ന് തായാട്ടി ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ആശാൻ ജീവിച്ചിരുന്ന കാലഘട്ടം സാമൂഹ്യമായി ധാരാളം ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാതീയമായ ആ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ആശാൻ ശബ്ദമുയർത്തി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റു മതുകളിൽ നിങ്ങളെത്താൻ എന്ന് പാടാനും കവിയെ പ്രേരിപ്പിച്ചത് ആ അവസ്ഥയായിരുന്നു അതിനുദാഹരണമാണ് ദുരവസ്ഥ എന്ന കൃതി ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു നമ്പൂതിരി യുവതിയെ തീരെ താഴ്ന്ന ജാതിയിലുള്ള പുലൈ യുവാവ് വിവാഹം ചെയ്യുന്നു അന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കവിയായിരുന്നു ആശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പലനയാരിൽ വെച്ചുണ്ടായ റെഡിമർ ബോട്ടപകടത്തിലാണ് ആശാൻ കാല യവനിയയ്ക്കുള്ളിൽ മറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന കൃതി കരുണയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് വീണപ്പൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാലപിഷുകി ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ശ്രീ ബുദ്ധചരിതം കരുണ മണിമാല വനമാല പുഷ്പവാടി നവമാലിക വിചിത്ര വിജയം അതൊരു നാടകമാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്